ജീവന്റെ ഭാര്യയായി എം എൽ എയുടെ വീട്ടിലേക്ക് ദയെ പറഞ്ഞയച്ചത് നല്ല കാര്യം. അതിന്റെ അർത്ഥം എം എൽ എ ചെമ്പേരി വിശ്വനാഥന് അവളെ എന്ത് ലാഭത്തിന് വേണ്ടിയും ഉപയോഗിക്കാന്നല്ലോ. ദയക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ജാനകിയമ്മയുടെയും ദയയുടെയും ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അത് ചെയ്യില്ല. കൂട്ടത്തിലിപ്പോ ചെമ്പേരി വിശ്വനാഥന് ഒപ്പം നിന്ന് സംസാരിക്കാൻ അച്ഛനെ ഉള്ളൂ. അച്ഛൻ സംസാരിക്കണം, വിലക്കണം. കൂടുതൽ തർക്കിക്കാൻ നിന്ന ദയെ സ്ഥാനാർത്ഥിയാക്കാൻ താല്പര്യമില്ലെന്ന് തുറന്ന് പറയണം. നീ എടുത്തു ചാട്ടം കാണിക്കാതെ പിന്നെ ദയയുടെ പേര് തെരുവിൽ ആളുകൾ മോശമായിട്ട് പറയുന്നത് കേട്ടു നിൽക്കണം. രാഷ്ട്രീയക്കാർക്ക് ചിലപ്പോ അഴിമതി കഥകൾ ലഹരിയായിരിക്കും. അതുപോലെയാണോ അമ്മ അവള്? അവളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കറയുണ്ടായിട്ടുണ്ടോ? സത്യസന്ധമല്ലാത്തൊരു കാര്യം അവൾ ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് ഇതുപോലെ ശിക്ഷിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാ അച്ഛന് വയ്യെങ്കിൽ ഞാൻ ചോദിക്കാം അയാളോട്. അതെന്തായാലും വേണ്ട. നീ ഇങ്ങനെ ആവേശം കാണിച്ച കുടുംബങ്ങൾ തമ്മിൽ ഒരിക്കലും അടുക്കാത്ത വിധത്തിലാകലും. എങ്കിൽ പിന്നെ അച്ചുവട്ടം തന്നെ ഒരു തീരുമാനം എടുക്ക. അങ്ങനെ ഒരു കത്തില്ലെന്നൊക്കെ ചെമ്പേരി വിശ്വനാഥൻ പറയുന്നത് കള്ളം തന്നെ ആയിരിക്കും. അച്ചടിച്ച പത്രക്കാരെ പിടിച്ചൊന്ന് കൊടഞ്ഞാല് ഈ കത്തിന്റെ ഒറിജിനൽ പുറത്തു വരും. എനിക്കെന്തായാലും ഇതിന്റെ സത്യം അറിഞ്ഞേ പറ്റൂ. ഞാനൊന്ന് തിരക്കട്ടെ ആ കത്ത് വന്ന വഴി ഏതാണെന്ന്.